ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ചന്ദ്രയാൻ 3. ഇതിന്റെ പ്രയാണം ചന്ദ്രനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭ്രമണപഥം താഴ്ത്തൽ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചന്ദ്രനിലേക്ക് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്താൽ മാത്രം മതി. ഇതിനുവേണ്ടി ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ഇത് കാത്തിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച്, നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ചന്ദ്രയാന്റെ വിക്ഷേപണം നടത്തിയതിന് ശേഷം 10-15 ദിവസത്തിന് ശേഷം റഷ്യ ഒരു പേടകം വിക്ഷേപിക്കുന്ന സാധ്യതയുണ്ടായി. അവരുടെ ചാന്ദ്ര ദൗത്യം ഏകദേശം 47 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു ചാന്ദ്ര ദൗത്യം റഷ്യ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ചന്ദ്രയാനേക്കാളും മുമ്പിൽ തന്നെ, മുമ്പാകെ തന്നെ ഇത് ചന്ദ്രനിൽ ഇറങ്ങുമെന്നായിരുന്നു റോസ്മോസ്കോസ് പറഞ്ഞിരുന്നത്. അവരുടെ റഷ്യൻ ബഹിരാകാശ ഏജൻസിയാണ് അത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അനുസരിച്ച് ഈ ഒരു പേടകം ലൂണ 25 ലൂണ എന്ന് പറയുന്ന പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇടിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇത്. റഷ്യൻ ബഹിരാകാശ ഏജൻസി ഇപ്പോൾ ഇത് സമ്മതിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പേടകവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. പേടകം ഇടിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്നത്. നേരത്തെ ചന്ദ്രയാൻ 3-നൊപ്പം തന്നെ ഇത്, അല്ലെങ്കിൽ 3-ക്ക് മുമ്പാകെ തന്നെ ലാൻഡ് ചെയ്യുമെന്നായിരുന്നു ഈ ഒരു ഇതിന്റെ ഒരു അറിയിപ്പ് വന്നിരുന്നത്. ഓഗസ്റ്റ് 15 ലൂണയുടെ പുതിയ പതിപ്പ് വിക്ഷേപിക്കപ്പെട്ടത് നാളെയായിരുന്നു. അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് ഇത് ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങുവാനായിരുന്നു ഈ ഒരു ആദ്യത്തെ കണക്കുകൂട്ടൽ. ആദ്യഘട്ടത്തിൽ ലൂണയിൽ നിന്ന് ചന്ദ്രന്റെ ചിത്രങ്ങളും എത്തിയിരുന്നു. ഇത് ഇന്നലെ റഷ്യ പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഇന്നലെ മുതൽ ചന്ദ്രനുമായി ഈ ഒരു പേടകവുമായി, ലൂണ 25 എന്ന് പറയുന്ന പേടകവുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഇന്നത്തോടുകൂടി അത് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. പേടകം പ്രവചനാതീതമായ ഒരു ഭ്രമണപഥത്തിലേക്ക് നീങ്ങുകയും പിന്നീട് ചന്ദ്രന്റെ ഉപരിതലവുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായി നിലയ്ക്കുകയും ചെയ്തു. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. ശീതയുദ്ധ മത്സരത്തിന് ശേഷം റഷ്യയുടെ ബഹിരാകാശ ശക്തിയിൽ ഉണ്ടായിട്ടുള്ള ശോഷണമാണ് ഇത് അടിവരയിട്ട് കാട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതുവരെയായിട്ടും ആരും ഈ ഇതുപോലൊരു പ്രദേശത്തേക്ക്, അതായത് ചന്ദ്രന്റെ മറുവശത്തേക്ക്, ഇരുണ്ട് മൂടിക്കിടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഒരു പേടകത്തെ ഇറക്കുവാൻ ആരും ശ്രമിച്ചിട്ടില്ല, മാത്രമല്ല നടന്നിട്ടുമില്ല. പക്ഷേ നമ്മുടെ ഭാരതം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ 23-ാം തീയതി വൈകുന്നേരം 6-4 ഈ ഒരു പേടകം അവിടെ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ 5:00 മുതൽ വൈകുന്നേരം 8 മണിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇറങ്ങുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് തന്നെ നൽകിയിരിക്കുന്നു, 23-ാം തീയതി രാത്രി അല്ലെങ്കിൽ ഈ വൈകുന്നേര സമയത്ത് 6-4 പേടകം ഈ ഒരു ചന്ദ്രനിൽ ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ISRO ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതുതന്നെയായാലും ചന്ദ്രന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചന്ദ്രയാനിൽ നിന്ന് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം വ്യക്തവും ആയിട്ടുള്ള പിക്ചറുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുതന്നെയായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. മാത്രമല്ല റഷ്യയുടെ ഈ ഒരു നഷ്ടത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.